ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ രണ്ട് ഫ്ലേവറിലുള്ള മിനി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായിട്ട് ഉണ്ടാവാറുള്ള കോഫി മഗ്ഗിലാണ് ഞാനിന്ന് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. 15 മിനിറ്റൊക്കെ ഇതിന് ബേക്കിംഗ് ടൈം എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ കുറഞ്ഞ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് മിനി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പി നോക്കാം. കേക്ക് ബേക്ക് ചെയ്യാനുള്ള കടായി നമുക്ക് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് ഞാൻ ഇറക്കി വെക്കുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ടൊരു കോഫി മഗ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ മൈദയാണ് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ എടുത്തത്. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എല്ലാവരുടെയും യൂണിഫോമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്, മെൽറ്റഡ് ബട്ടറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. ഇനി 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ബാറ്റർ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി വാനില കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ മൈദയാണ് എടുക്കുന്നത്. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വനില എസൻസ് ആണ് ചേർക്കുന്നത്. ഒപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ബാറ്റർ തിക്കാണ്, ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൽ ആഡ് ചെയ്തതിന് ശേഷം ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. രണ്ട് കേക്കിൻ്റെയും ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ളൊരു കേക്ക് ടിന്നിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പ്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 15 to 20 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം എടുക്കുക.
ഇപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പുറത്തെടുത്ത് വയ്ക്കാം. നന്നായി ബേക്കായി വന്നിട്ടുണ്ട്, നമുക്ക് ഇതിൽ വെച്ചിട്ട് തന്നെ കഴിക്കാം. ഇപ്പോൾ ഞാനിതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ മഗ്ഗിന്നൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയും കുറച്ച് കാഷ്യൂ ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ മിക്സ് ചെയ്യാനാണെങ്കിലും ബേക്ക് ചെയ്യാനാണെങ്കിലും കുറച്ച് സമയം മതി. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.